എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 15 മൃഗങ്ങളുടെ മലയാള പേരും ഇംഗ്ലീഷ് പേരുമാണ് പഠിക്കുന്നത്. മൃഗങ്ങളുടെ ഇംഗ്ലീഷ് പേര് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളുടെ കൂടെ 3 വയസ്സുള്ളൊരു കുഞ്ഞു കൂട്ടുകാരനുണ്ട്. നമുക്ക് ആരാണെന്ന് പരിചയപ്പെട്ടാലോ? Hi friends, welcome. I am Tishai. Today we are learning animals. Do you like animals? യാദവിനോടൊപ്പം പഠിക്കാല്ലേ. ഓരോ മൃഗങ്ങളും ഏതൊക്കെയാണെന്ന് തുടങ്ങിയാലോ. ഈ വരുന്ന മൃഗം ആരാണ്? ഇത് മൊത്തത്തിൽ തീരുമ്പോ എല്ലാവരും പറയണം കേട്ടോ ആരാണെന്ന്. ഏത് മൃഗമാണിത്? കുതിരയാണല്ലേ. ഇതിന്റെ ഇംഗ്ലീഷ് പേര് കേട്ടാലോ. അപ്പൊ നമ്മള് കുതിരയുടെ ഇംഗ്ലീഷ് പേര് ഹോഴ്സ് എന്ന് പഠിച്ചു. ഇനി ഈ വരുന്നത് ആരാണെന്ന് ഈ പസില് കംപ്ലീറ്റ് ആവുമ്പോ എല്ലാ മക്കളും പറയണം കേട്ടോ. നോക്കിയിരുന്നേ, ഇത് ആരാണെന്ന് നോക്കിയേ. കൊമ്പൊക്കെ ഉള്ള ആരാ ഇത്? ആരാ? പശു ആണല്ലേ. പശുവിന്റെ ഇംഗ്ലീഷ് പേര് കേട്ടാലോ. പശുവിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്? കൗ എന്നാണല്ലേ. ഇനി ഈ വരുന്നത് ആരാണെന്ന് നോക്കിയിരുന്നേ. നമുക്ക് ഈ പസില് തീരുമ്പോ ആരാണെന്ന് എല്ലാവരും പറയണം കേട്ടോ. നമുക്ക് നോക്കിയാലോ ആരാണ്. എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയോ ആരാണെന്ന്? ആരാണിത്? അതെല്ലേ, പന്നിയാണല്ലേ. പന്നിയുടെ ഇംഗ്ലീഷ് പേരെന്താണെന്ന് കേട്ടാലോ. അപ്പൊ പന്നിയുടെ ഇംഗ്ലീഷ് പേരെന്താണ്? പിഗ് അല്ലേ. ഇനി ഈ വരുന്നത് ആരാണെന്ന് ഈ പസില് തീരുമ്പോ മക്കളെല്ലാവരും പറയണം അല്ലേ. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? കഴുത്തില് മണിയൊക്കെ കെട്ടിയ ആരായിരിക്കും ഇത്? മനസ്സിലാവുന്നില്ല അല്ലേ. ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നേ, ഈ തല കൂടി വെക്കുമ്പോ മനസ്സിലാവുമല്ലോ ആരാ ഇത്. ആരാ? ചെമ്മരിയാടാണല്ലേ. ഇനി ചെമ്മരിയാടിന്റെ ഇംഗ്ലീഷ് നമുക്ക് കേട്ടു നോക്കാം. ചെമ്മരിയാടിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്? ഷീപ്പ് എന്നാണല്ലേ. ഇനി വരുന്നത് ആരാണെന്ന് എല്ലാവരും നോക്കിക്കേ. കണ്ടിട്ട് വല്ലോ മനസ്സിലാവുന്നുണ്ടോ ആരാണെന്ന്? നമുക്ക് ഈ പസില് പൂർത്തിയാവുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഇത് ആരാണെന്ന്. ആരാ ഇത്? കഴുതയാണല്ലേ. കഴുതയുടെ ഇംഗ്ലീഷ് പേര് ചോദിക്കാം നമുക്ക്. കഴുതയുടെ ഇംഗ്ലീഷിലെ പേരെന്താണ്? ഡോങ്കി എന്നാണല്ലേ. ഇനി ഇത് ആരായിരിക്കും? അറിയോ ആരാണെന്ന്? നമ്മൾ വീട്ടിനെല്ലാം കാവൽ നിർത്തുന്ന ഒരാളാണ്. ആരാണിത് നോക്കിക്കേ. മുഖം കൂടി വരച്ചു കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ആരാ? നായയാണല്ലേ. നായയുടെ ഇംഗ്ലീഷ് പേര് ചോദിക്കാം. എന്തായിരിക്കും? This is dog. നായയുടെ ഇംഗ്ലീഷ് പേരെന്താണ്? ഡോഗ് എന്നാണല്ലേ. എന്താണ്? ഡോഗ് എന്നാണല്ലേ. ഇനി വരുന്നത് ആരായിരിക്കും? മരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങി ആടുന്ന ആരാണ്? നല്ല വികൃതി ആയിട്ടുള്ള ആരാണിത്? എല്ലാവർക്കും അറിയാലോ ആരാണ്. കുരങ്ങനാണല്ലേ. ആരാണിത്? കുരങ്ങൻ. കുരങ്ങന്റെ ഇംഗ്ലീഷ് പേര് നമുക്ക് യാദവിനോട് ചോദിച്ചല്ലോ. ചോദിക്കാല്ലേ. കുരങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എന്താ പറയാ? മങ്കി എന്നാണല്ലേ പറയാ. എന്താണ് മങ്കി എന്ന്? ഇനി വരുന്നത് ആരായിരിക്കും? നമുക്കെല്ലാം അറിയാല്ലേ, കറുപ്പും വെള്ളയും വരെയുള്ള ആരാണിത്? നമ്മുടെ കാർട്ടൂണിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. സീബ്ര അല്ലേ. സീബ്രയെ നമ്മള് വരയൻ കുതിര എന്നും പറയും. ഇംഗ്ലീഷിലെ പേരും സീബ്ര എന്ന് തന്നെയാണ്. സീബ്ര കഴിഞ്ഞ് ഈ വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. ആരാണിത്? കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാർട്ടൂണിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. കറുപ്പും വെള്ളയും നിറത്തിലുള്ള ആരാ ഇത്? പാണ്ഡയാണല്ലേ. പാണ്ഡയെ നമ്മള് കരടിപ്പൂച്ച എന്നൊരു പേരും പറയാറുണ്ട്. പാണ്ഡയെ ഇംഗ്ലീഷിലും പാണ്ഡ എന്ന് തന്നെയാ പറയുന്നത്.
പാണ്ട കഴിഞ്ഞ് ഇനി ആരാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? നമുക്ക് ഈ പസിൽ പൂർത്തിയാക്കി നോക്കാല്ലേ, അപ്പൊ മനസ്സിലാവുമായിരിക്കും അല്ലേ ആരാണെന്ന്. മുഖം വന്നപ്പോ മനസ്സിലായില്ലേ ആരാണിത്? പൂച്ചക്കുട്ടനാണല്ലേ. പൂച്ചക്കുട്ടനെ ഇംഗ്ലീഷിൽ എന്തായിരിക്കും പറയ, ചോദിച്ചാലോ? പൂച്ചയെ എന്താ പറയാ? ക്യാറ്റ് എന്നാണല്ലേ. എന്താണ് ക്യാറ്റ്? ഇനി വരുന്നത് ആരായിരിക്കും ഒന്ന് നോക്കിക്കേ. ക്യാരറ്റൊക്കെ കയ്യിലുണ്ടല്ലോ, വലിയ ചെവിയൊക്കെ ഉള്ളേ, ആരായിരിക്കും ഇത് നോക്കിക്കേ. മുയൽക്കുട്ടനാണോ ഒന്ന് നോക്കിക്കേ. എല്ലാവരും മുയൽക്കുട്ടനാണല്ലേ. ആരായത്? മുയൽക്കുട്ടൻ. നമുക്ക് മുയൽക്കുട്ടനെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ചോദിച്ചാലോ? മുയലിനെ ഇംഗ്ലീഷിൽ എന്താ പറയാ? റാബിറ്റ് എന്നല്ലേ പറയുന്നത്. എന്താണ് റാബിറ്റ് എന്നാണ്. ഇനി വരുന്നത് ആരാണ്? കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ആരായിരിക്കും? കാട്ടിലെ രാജാവാണല്ലോ. ആരാണിത്? മുഖം കൂടി വന്നു കഴിയുമ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലേ ഇത് ആരാണ്. ആരാണ് പറഞ്ഞേ? സിംഹമാണല്ലേ. ആരാണ്? സിംഹം. ഈ സിംഹത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് ചോദിച്ചാലോ? സിംഹത്തിന് എന്താ പറയാ? ലയൺ എന്നാണല്ലേ പറയുന്നേ. ലയൺ. സിംഹം എന്താണ്? ലയൺ. സിംഹം കഴിഞ്ഞ് ഇനി വരുന്നത് ആരാണ്? എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഈ പസിലൊന്ന് പൂർത്തിയാക്കി നോക്കാല്ലേ. കാലുകൾ വച്ചു, ഇപ്പൊ വാല് വച്ചു, ഇനിയും രണ്ട് കാല് കൂടി വച്ചു. ആരാ? മനസ്സിലാവുന്നുണ്ടോ ആരാണെന്ന്? ആരാ? കടുവയാണല്ലേ. ആരാ? കടുവ. കടുവയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാലോ? കടുവയ്ക്കപ്പോ ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയാ? ടൈഗർ എന്നാണ് പറയുന്നേ. എന്താണ് ടൈഗർ? ഇനി വന്നത് ആരാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കഴുത്തിന് നല്ല നീളമുള്ള ഒരാളാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും സൂയിലൊക്കെ പോകുമ്പോ? മൃഗശാലയിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരാണിത്? കഴുത്തിന് നീളമുള്ളത് ആർക്കാ? ജിറാഫ് അല്ലേ. ജിറാഫിന് ഇംഗ്ലീഷിൽ എന്ത് പറയും എന്ന് ചോദിക്കാം. ജിറാഫിനെ ഇംഗ്ലീഷിലും ജിറാഫ് എന്ന് തന്നെയാ പറയുന്നേ. ഇനി ഈ വന്നത് ആരാണ്? വലിയ പുറം പോലുള്ള ചെവിയും തൂണു പോലുള്ള കാലും തുമ്പിക്കൈയൊക്കെ ഉള്ളത് ആർക്കാ? ആർക്കാ? ആനയാണല്ലേ. ആനക്ക് ഇംഗ്ലീഷിൽ എന്തായിരിക്കും പറയുന്നേ? നമുക്ക് ചോദിച്ചു നോക്കാം. ആനക്കപ്പോ എന്താ പറയാ? എലിഫന്റ് എന്നാണല്ലേ പറയുന്നേ. നമ്മളപ്പോ 15 മൃഗങ്ങളുടെ പേര് പഠിച്ചല്ലോ, ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമുക്ക് ആദ്യം ഇംഗ്ലീഷ് പേരുകൾ എന്താണെന്ന് കേട്ടു നോക്കാല്ലേ. വെരി ഗുഡ്. യാദവ് 15 ആനിമൽസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ മലയാളം പേര് പറഞ്ഞാലോ? ആദ്യം വന്നത് കുതിരയായിരുന്നു. കുതിരക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? ഹോഴ്സ് എന്നാ പറയുന്നേ. പിന്നെ വന്നത് പശു ആയിരുന്നു. പശുവിന് എന്താ പറയുന്നേ? കൗ എന്നാ പറയുന്നേ. പിന്നെ വന്നതോ പിഗ്. പിഗ് ആരാണ്? പന്നിയായിരുന്നല്ലേ. പിന്നെ വന്നത് ചെമ്മരിയാട്. ചെമ്മരിയാടിന് എന്താ പറയാ? ഷീപ്പ് എന്നാ പറയാ അല്ലേ. പിന്നെ വന്നത് കഴുതയായിരുന്നു. കഴുതയ്ക്ക് എന്താ പറയുന്നേ? ഡോങ്കി എന്നാ പറയാ. പിന്നെ വന്നത് നായയായിരുന്നു. നായക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡോഗ് എന്നാ പറയാ അല്ലേ. പിന്നെ വന്നത് കുരങ്ങനായിരുന്നു. കുരങ്ങന് ഇംഗ്ലീഷിലോ? മങ്കി എന്നാ പറയാ. പിന്നെ വന്നത് സീബ്ര ആയിരുന്നു. വരയൻ കുതിര. അതിനെ ഇംഗ്ലീഷിലും സീബ്ര എന്ന് തന്നെയാ പറയുന്നേ. പിന്നെ വന്നതോ പാണ്ഡയായിരുന്നല്ലേ.
അത് കഴിഞ്ഞിട്ട് വന്നത് പൂച്ചയായിരുന്നല്ലേ. പൂച്ചയ്ക്ക് എന്താ പറയാ, ക്യാറ്റ് എന്നാ പറയാ. പിന്നെ വന്നത് മുയൽക്കുട്ടനായിരുന്നു. അതാ എന്താ പേര് മുയൽക്കുട്ടന്, റാബിറ്റ് എന്നാ പറയാ. പിന്നെ വന്നത് സിംഹമായിരുന്നല്ലേ. സിംഹത്തിന് എന്താ പറയാ, ലയൺ എന്നാ പറയാ. പിന്നെ വന്നത് കടുവയായിരുന്നു. കടുവയ്ക്ക് ടൈഗർ എന്ന് പറയും. പിന്നെ വന്നത് ജിറാഫും. അത് കഴിഞ്ഞ് വന്നതോ ആനയാണല്ലേ, എലിഫന്റ് ആണല്ലേ. നമ്മൾ 15 മൃഗങ്ങളുടെ പേര് പഠിച്ചില്ലേ. മൃഗങ്ങൾക്ക് എന്താ ഇംഗ്ലീഷ് പറയാ, ആനിമൽസ്. അപ്പോ 15 ആനിമൽസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഓരോ ഫോട്ടോകൾ വരും, നിങ്ങൾ തന്നെ പറയണം ആരാണെന്ന്. ആരായത്, കുരങ്ങനല്ലേ, മങ്കി. ഇനി വരുന്നത് ആരാണെന്ന് നിങ്ങൾ തന്നെ പറയണം. ആരാണിത്, കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ആരാണെന്ന്? ലയൺ, സിംഹാണല്ലേ. മിടുക്കരാണല്ലോ. ഇതാരാണ്? ജിറാഫ്. അതെ, ജിറാഫ് ആണിത്. ഇനി വരുന്നത് ആരാണെന്ന് നോക്കിട്ട് പറയണം. ആരാണിത്? കഴുത, ഡോങ്കി ആണല്ലേ. ഇനി ആരാ വരുന്നേ നോക്കിക്കേ, ആരാ ഇത്? കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോന്ന് പറയണം. ആരാ? കടുവ. കടുവയ്ക്ക് എന്താ പറയാ, ടൈഗർ എന്നാ പറയാ. 15 മൃഗങ്ങളെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.